ശബരിമലയിൽ യുവതികളെ കയറ്റണമെന്ന പിണറായിയുടെ മർക്കട മുഷ്ടിയിൽ ഖജനാവും ചോർന്നു. മണ്ഡലം മകരവിളക്ക് കാലത്ത് മാത്രം പോലീസ് വിന്യാസത്തിനായി ചെലവഴിച്ചത് 10 കോടി രൂപ. സ്പെഷ്യൽ ഓഫീസർമാരെ നിയമിക്കാൻ മാത്രം മുടക്കിയത് 6 കോടിയോളം രൂപ. 12,000 പോലീസുകാരെയും DIG റാങ്കിലുള്ള 10 പേരെയും 42 SPമാരെയും 300-ലധികം CIമാരെയും നിയോഗിച്ചപ്പോൾ വന്നത് വമ്പൻ ചെലവ്. ശബരിമല യുവതി പ്രവേശനം സുഗമമാക്കാൻ ഈ കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് കാലത്ത് ശബരിമല പോലീസ് വിന്യാസത്തിന് പിണറായി സർക്കാർ ചെലവഴിച്ചത് കോടികൾ. ഏകദേശം 10 കോടിയോളം രൂപയാണ് സംഘർഷഭരിതമായ തീർത്ഥാടന കാലത്തിനിടെ സുരക്ഷയ്ക്കായി ചെലവായത്. ശബരിമലയിൽ 4 ടീമിലായി 12,000 പോലീസുകാരെ വിന്യസിച്ചപ്പോൾ മെസ്സിനത്തിൽ മാത്രം സർക്കാർ ചെലവഴിച്ചത് 3,18,77,200 രൂപയാണ്. 5 കോടി രൂപ ഭക്ഷണ ഇനത്തിൽ മാത്രം സർക്കാർ വകയിരുത്തിയപ്പോൾ അതിൽ 3,18,77,200 രൂപ ചെലവാക്കുകയും ചെയ്തു. 2018-19 വർഷത്തിൽ വിവിധ ജില്ലകളിൽ പ്രത്യേക പോലീസ് ഓഫീസർമാരെ 5,80,50,000 രൂപയാണ് സർക്കാർ വകയിരുത്തിയത്. ഒപ്പം ശബരിമലയിലെ അപ്രതീക്ഷിത ചെലവുകൾക്കായി 50,00,000 രൂപ വേറെയും വകയിരുത്തിയിട്ടുണ്ട്. കോഴിക്കോടുള്ള വിവരാവകാശ പ്രവർത്തകനായ അഖിൽ ബാബു വിവരാവകാശ പ്രകാരം നൽകിയ അപേക്ഷയിലാണ് ശബരിമലയിലെ പോലീസ് വിന്യാസത്തിനുള്ള കോടികളുടെ കണക്കുകൾ സർക്കാർ വെളിപ്പെടുത്തിയത്. വൻ പോലീസ് വിന്യാസമാണ് ശബരിമല യുവതികളെ പ്രവേശിപ്പിക്കുക ലക്ഷ്യമിട്ട് സർക്കാർ നടപ്പിലാക്കിയത്. SPമാരുടെ കണക്കെടുത്താൽ വരെ ഇത് വളരെ വ്യക്തമാണ്. 42 SPമാരാണ് പൊതുവെ ശാന്തമായി നിലകൊള്ളുന്ന ശബരിമല തീർത്ഥാടന കാലത്ത് 4 ടീമുകളിലായി സേവനമനുഷ്ഠിച്ചത്. ഇവരെ കൂടാതെ മുതിർന്ന ഉദ്യോഗസ്ഥർ വേറെയും. DIG റാങ്കിലുള്ള 10 ഉദ്യോഗസ്ഥർ ഈ ടീമിൽ ശബരിമല സേവനത്തിനെത്തി. 12 ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടുമാർ സേവനത്തിനെത്തിയപ്പോൾ 100-ലധികം DYSPമാരും ഇവർക്കൊപ്പം എത്തി. 312 CIമാർ എത്തിയപ്പോൾ 1,300-ലധികം ASIമാരും ഈ കാലയളവിൽ ശബരിമലയിൽ സേവനമനുഷ്ഠിച്ചു. 12,000 പോലീസുകാരാണ് ഇക്കുറി മലയിലെത്തിയത്. 50-ലധികം വനിതാ CIമാർ മലയിലെത്തിയപ്പോൾ 700 വനിതാ പോലീസ് കോൺസ്റ്റബിൾമാരും ഈ കാലത്ത് അവിടെ എത്തി. ശക്തമായ ഈ പോലീസ് വിന്യാസത്തിന്റെയും സർക്കാർ നടത്തിയ ഒരുക്കത്തിന്റെയും എല്ലാം ലക്ഷ്യം ശബരിമലയിലെ യുവതീ പ്രവേശനം ഉറപ്പുവരുത്തുകയായിരുന്നു എന്ന് ഈ കണക്കുകൾ തെളിയിക്കുന്നു. വിരോധാഭാസമായി നിലനിൽക്കുന്ന കാര്യം ഇതേ പോലീസ് വിന്യാസത്തിന്റെയും യുവതീ പ്രവേശനത്തിന്റെയും പേരിൽ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടതുമുന്നണി പ്രത്യേകിച്ചും CPM ആശങ്കയിലുമാണ്. ഇതേ പോലീസ് വിന്യാസവും ശബരിമല സംഘർഷവും യുവതീ പ്രവേശവും ഏത് രീതിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്നാണ് ഇപ്പോൾ CPMന് തന്നെ വ്യക്തമല്ലാതിരിക്കുന്നത്. ഇതിനിടയിൽ തന്നെയാണ് വിവരാവകാശ പ്രകാരം പോലീസ് വിന്യാസത്തിന്റെ കണക്കുകൾ സർക്കാർ പുറത്തുവിടുകയും ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക്, മറുനാടൻ TV.